കാർഗിലിലെ യുദ്ധവിജയത്തിന്റെ 25-ാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോൾ കാർഗിലിലെ ധീരസ്മരണകൾ ഉയർത്തുന്ന മറ്റൊരു കാർഗിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇത്തിത്താനം ചെമ്പുചിറയിലുള്ള ജംഗ്ഷനാണ് ഇവിടത്തെ കാർഗിൽ. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കണ്ണന്ത്രപ്പടി റൂട്ടിലൂടെ പോകുന്ന ബസിൽ കയറിയാൽ ഈ കാർഗിലിൽ വന്നിറങ്ങാം. ഇന്ത്യൻ സേനയുടെ പോരാട്ട വീര്യത്തിന്റെ സ്മരണ നിലനിർത്താൻ ഇത്തിത്താനത്തെയും സമീപ പ്രദേശങ്ങളിലെയും വിമുക്ത ഭടന്മാർ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് ഒത്തുചേർന്ന് എക്സ് സർവീസ്മെൻ അസോസിയേഷൻ എന്ന സംഘടന ഇവിടെ രൂപീകരിക്കുന്നത്. ജംഗ്ഷനിൽ സ്ഥലം വാങ്ങി കെട്ടിടം പണിതു. കാർഗിൽ വാർ മെമ്മോറിയൽ ബിൽഡിംഗ് എന്നാണ് കെട്ടിടത്തിന് പേരിട്ടത്. അങ്ങനെ ജംഗ്ഷന് കാർഗിൽ ജംഗ്ഷൻ എന്ന പേരും വീണു. യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചായക്കടയും മുറുക്കാൻ കടയും മാത്രമാണ് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത്. ചായക്കടയിലിരുന്ന് റേഡിയോയിലൂടെ യുദ്ധത്തിന്റെ വാർത്തകൾ കേൾക്കുവാനും പത്രം വായിക്കുവാനും ആളുകൾ തടിച്ചുകൂടിയിരുന്ന കാര്യങ്ങൾ മുതിർന്ന നാട്ടുകാരിൽ പലരും ഓർക്കുന്നു. യുദ്ധത്തിന്റെ വിജയാരവങ്ങളും ഈ കവലയിൽ അന്ന് മുഴങ്ങി. കാർഗിൽ എന്ന് പേര് വീഴുന്നതിനു മുമ്പ് EMS മുക്ക് എന്ന പേരിലായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. കവലയിൽ മാടക്കട നടത്തിയിരുന്ന തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന പുതുശ്ശേരി ഭാസ്കരനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരാണ് EMS എന്ന്. അങ്ങനെ ഇവിടം വർഷങ്ങളോളം EMS മുക്കായി. പഴയ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ ഓർമ്മകളുമായി 90 വയസ്സ് പിന്നിട്ട ഭാസ്കരൻ വിശ്രമ ജീവിതത്തിലാണ്. ഇപ്പോൾ മക്കളാണ് ജംഗ്ഷനിൽ കട നടത്തുന്നത്. EMS മുക്ക് കാർഗിൽ ജംഗ്ഷനായി മാറിയതിന് ഭാസ്കരന് ഒട്ടും പിണക്കമില്ല. രാജ്യത്തിന്റെ വിജയമല്ലേ, കാർഗിൽ എന്ന പേരാണ് എനിക്കും ഇഷ്ടമെന്നും ഭാസ്കരൻ പറയുന്നു. ഞാനൊന്നും ചെയ്തതല്ല. ആദ്യകാലത്ത് ഞങ്ങളൊരു 4-5 പേരെ ഉള്ളായിരുന്നു ഈ ചിന്താഗതിക്കാർ. അപ്പോൾ അവർ ആലോചിച്ചിട്ട് ബുദ്ധിപൂർവം ചെയ്തിട്ടുള്ളൊരു പ്രയോഗമാണ്. എന്തിനു വന്നാലും കേസുണ്ടായാലും വഴക്കുണ്ടായാലും ഞങ്ങളൊക്കെ പ്രതികളായി. അടിയന്തരാവസ്ഥയ്ക്ക് ഞാൻ ഒളിവില്ല. ആലപ്പുഴയായിരുന്നു, ഇവിടെ കിട്ടി, ഇവർക്ക് കിട്ടിയില്ല. അന്ന് കിട്ടിയിരുന്ന തല്ലിയും കിട്ടി, കൂട്ടുകാരെ ഒത്തിരി കൂട്ടുകയും ഒരു സങ്കടം നമുക്ക് സങ്കടം തുറന്നില്ല. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.